ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡി എഫ് ടി ഓഫ് ടു എൻ പോയിൻറ്റ് റിയൽ സീക്വൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കണ്ടിരുന്നു. ഈ ലെക്ചറിൽ നമ്മൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് വരിക? ഫൈൻഡ് ദ ഡി എഫ് ടി ഓഫ് ദ സീക്വൻസ്. നമുക്കിവിടെ 8 വാല്യൂസ് ഉള്ളൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അത് 4 ഡി എഫ് ടി യൂസ് ചെയ്ത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിൽ കിട്ടും. സോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്കിവിടെ സീക്വൻസ് തന്നതിൻ്റെ ഹാഫ് വെച്ചിട്ടായിരിക്കും ഡി എഫ് ടി കാണാൻ പറയും. സപ്പോസ് ഇവിടെ നമുക്ക് 4 സീക്വൻസ് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും 2 ഡി എഫ് ടി യൂസ് ചെയ്ത് കാണാൻ പറയും. സോ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുക. സോ ഇവിടെ നമുക്ക് 8 സീക്വൻസ് തന്നിട്ടുണ്ട്, 4 ഡി എഫ് ടി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതങ്ങനെ ചെയ്യും. അതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഓടും ഈവനുമായിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതിൻ്റെ ലൊക്കേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ദിസ് ഈസ് എ സീറോത്ത് ലൊക്കേഷൻ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, ഇങ്ങനെയാണ് ലൊക്കേഷൻ വരുന്നത്. ഇതിൽ ഈവനും ഓടും ലൊക്കേഷൻസ് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ വരിക? സപ്പോസ് ഈവൻ ലൊക്കേഷൻ ആണെങ്കിൽ എന്താണ്, 1 7 1 1 ആയിരിക്കും എനിക്ക് ഫസ്റ്റ് സീക്വൻസിൽ വരാം. സെക്കൻഡ് സീക്വൻസിൽ ഓഡിൻ്റെ എടുക്കുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫിഫ്ത്ത് പൊസിഷൻ ആൻഡ് സെവൻത്ത് പൊസിഷൻ, ദറ്റ് ഈസ് 3 2 2 3 ആണ് നമുക്ക് കിട്ടുക. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ദറ്റ് ഈസ് എക്സ് വൺ ഓഫ് എൻ എന്നും എക്സ് ടു ഓഫ് എൻ എന്നും പറഞ്ഞിട്ട് ഈവൻ ആൻഡ് ഓഡ് പൊസിഷൻ വെച്ചിട്ട് നമ്മളിതിനെ ഡിവൈഡ് ചെയ്തു. സോ ഈ ഡിവൈഡ് ചെയ്ത രണ്ട് സീക്വൻസുകളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുകയാണ്. ദറ്റ് ഈസ് ഫസ്റ്റ് സീക്വൻസ് റിയൽ ആയിട്ടും സെക്കൻഡ് സീക്വൻസ് ഇമാജിനറി ടേം ആയിട്ടും എടുത്തിട്ട് വി ആർ കമ്പൈനിങ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 3j, അതാണ് ഫസ്റ്റ് സീക്വൻസ്. 7 2j, അതാണ് സെക്കൻഡ് സീക്വൻസ്. 1 2j, അതാണ് തേർഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് 1 3j. സോ ഈ സീക്വൻസിൻ്റെ ഡി എഫ് ടി ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഈ സീക്വൻസിൻ്റെ ഡി എഫ് ടി നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഒന്നുകിൽ ഡി ഐ ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡി ഐ എഫ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഡി ഐ എഫ് മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് എന്താണോ അത് നിങ്ങൾക്ക് എടുക്കാം. സോ നമ്മുടെ സീക്വൻസ് ഇതാണ്. അതേപോലെ തന്നെ 4 ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേർ ഇസ് 2 ഫസ്റ്റ് സ്റ്റേജിൽ 2 ട്വിഡിൽ ഫാക്ടറും സെക്കൻഡ് സ്റ്റേജിൽ 1 ട്വിഡിൽ ഫാക്ടറുമാണ് ഉണ്ടാവുക. സോ ഡി ഐ എഫ് ആയതുകൊണ്ട് തന്നെ ദർ ആർ 2 സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2. സ്റ്റേജ് 1 ട്വിഡിൽ ഫാക്ടർ W4:0 W4:1 ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റേജ് 2 W4:0 ഉണ്ടാവും. ഇങ്ങനത്തെ ട്വിഡിൽ ഫാക്ടേഴ്സ് ആണ് നമുക്ക് സ്റ്റേജസ് ഉണ്ടാവുക. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് പ്രീവിയസ് ലെക്ചേഴ്സിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൽ W4:0 എന്ന് പറയുന്ന 1 W4:1 എന്ന് പറയുന്നത് -j ആണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് ഓൾസോ 1. സോ ഈ വാല്യൂസ് ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ W4:0 എന്ന് പറയുന്ന 1 കിട്ടും, W4:1 എന്ന് പറയുന്ന -j. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ഡി എഫ് ടി കാണുന്നു. 4 ഡി എഫ് ടി കാണുന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നോർമൽ ഫോമിലാണ് നമ്മൾ ഡി ഐ എഫ് മെത്തേഡിൽ എഴുതുക. സോ ഇവിടെ ഞാൻ ഡി ഐ എഫ് ആണ്. സോ നോർമൽ ഓർഡറിൽ തന്നെ ഐ എം റെപ്രസെൻറ്റിങ് ഇറ്റ്. ആൻഡ് ഡി ഐ എഫിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് ദിസ് വൺ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ സ്റ്റേജ് 1 നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ഡി എഫ് ടി ആണ്. 4 ഡി എഫ് ടി ആണെങ്കിൽ ഈ രണ്ട് പെയർസ് തമ്മിലാണ് കണക്ഷൻ ഉണ്ടാവുക. സോ അപ്പർ രണ്ട് സെക്ഷനിൽ നിന്ന് ലോവർ സെക്ഷനിലേക്കും ലോവർ സെക്ഷനിൽ നിന്ന് അപ്പറിലേക്കും നമുക്ക് ആരോസ് ഉണ്ടാവും. ദെൻ ട്വിഡിൽ ഫാക്ടർ W4:0 and W4:1. യൂസിങ് ദിസ് ഇക്വേഷൻ വി ആർ ഫില്ലിങ് ദിസ് ഫോം. എന്തായിരുന്നു, ദിസ് പ്ലസ് ദിസ്, അതുപോലെ തന്നെ ദിസ് പ്ലസ് ദിസ് ഈസ് 8 + 5j. ദെൻ ഡൗൺ ആരോ വരുന്ന സമയത്ത് ദിസ് മൈനസ് ദിസ് ഇൻ ടു ട്വിഡിൽ ഫാക്ടർ, അതാണ് ജി. സിമിലർലി ദിസ് മൈനസ് ദിസ് ഇൻ ടു ട്വിഡിൽ ഫാക്ടർ -1 -6j. സോ ഫസ്റ്റ് സ്റ്റേജ് നമുക്കവിടെ കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് എന്താണ്, 2 ഡി എഫ് ടി ആണ്. സോ ഇതും ഇതും അതുപോലെ തന്നെ ഇതും ഇതും തമ്മിൽ കമ്പൈൻ ചെയ്യും. ആൻഡ് ദർ ഇസ് ഓൺലി 1 ട്വിഡിൽ ഫാക്ടർ W4:0. അത് രണ്ടും നമ്മളവിടെ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഔട്ട്പുട്ട്സ് ആണ് ഇതിന് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. സോ എന്ത് വരും, ദിസ് പ്ലസ് ദിസ്, അതാണ് 10 + 10j. ദിസ് മൈനസ് ദിസ് ഇൻ ടു ട്വിഡിൽ ഫാക്ടർ -6. ദിസ് പ്ലസ് ദിസ്, ദിസ് മൈനസ് ദിസ് ഇൻ ടു ട്വിഡിൽ ഫാക്ടർ. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഡി ഐ എഫ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബിട്രൂവേഴ്സ് ഓർഡറിലായിരിക്കും നമ്മളുടെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. സോ 0 2 1 3 എന്നുള്ള ഓർഡറിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക.
ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഓർഡറിലേക്ക് എടുത്ത് എഴുതുക. സോ ഫസ്റ്റ് ഈ സീറോത്ത് പൊസിഷനിൽ എഴുതുക, ദെൻ ഈ ഫസ്റ്റ് പൊസിഷനിൽ എഴുതുക, സെക്കൻഡ് പൊസിഷൻ -6, ദെൻ ലാസ്റ്റ് പൊസിഷൻ 1+7g. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇപ്പോൾ നമുക്ക് എന്താണ്, ഒരു കോംപ്ലക്സ് സീക്വൻസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ രണ്ട് സെക്ഷനാക്കി മാറ്റണം ഇല്ലേ. ഇവിടെ നമ്മൾ ഈ രണ്ട് സീക്വൻസിനെ കമ്പൈൻ ചെയ്ത് ഇതാക്കിയതാണ്. തിരിച്ച് x1 of k x2 of k നമ്മൾ കാണണം. സോ ഈ സീക്വൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, x1 of k ആൻഡ് x2 of k നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള, കഴിഞ്ഞ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്ത ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഈ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 4k = 0, x1 of 0 = ദിസ്. അതിൽ നമ്മൾ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുകയാണ്. സോ ഇവിടെ x of 4 ആണ് വരുന്നത്. നമുക്കിവിടെ മൂന്ന് വാല്യൂ ആയതുകൊണ്ടാണ് 0, 1, 2, 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 again നമ്മൾ ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. സോ 10+j + 10-j കോഞ്ചുഗേറ്റ് ആണ് വേണ്ടത്. സോ വി ആർ ഗെറ്റിംഗ് 10. 4k = 1, നമുക്ക് ഈ വാല്യൂസ് -6j ആണ് കിട്ടുക. ദെൻ 4k = 2, നമുക്ക് എന്ത് വരുന്നു, x of 2 = കോഞ്ചുഗേറ്റ്. സെക്കൻഡ് പൊസിഷനിലുള്ളതാണ് 0, 1, 2, ദറ്റ് ഇസ് -6. ദെൻ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് റിയൽ വാല്യൂ തന്നെയാണ്, -6 വരും. ദെൻ 4k = 3, നമുക്ക് ആൻസർ 6j വരും. ഇപ്പോൾ നമുക്ക് x1 of k സീക്വൻസ് കിട്ടി, അതാണ് ഫസ്റ്റ് സീക്വൻസ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ x2 of k കാണണം യൂസിങ് ദിസ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് 1/2j ആണ് വരിക, അതുപോലെ തന്നെ ഇവിടെ പ്ലസ് വരുന്നതിന് നേരം മൈനസ് വരും. സോ ഈ സെയിം വാല്യൂസ് നമ്മൾ മൈനസ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10, അതുപോലെ തന്നെ 1+j, k = 2 നമുക്ക് 0, ആൻഡ് k = 3 നമുക്ക് 1-j ആണ് കിട്ടുക. സോ ഇതിനെയും നമുക്ക് x2 of k ആയിട്ട് ഇങ്ങനെ എടുത്തെഴുതാം. സോ നമുക്ക് രണ്ട് സീക്വൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കമ്പൈൻ ചെയ്യണം. സോ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ദീസ് ആർ ദ ടു സീക്വൻസ്, നമുക്ക് കിട്ടിയ സീക്വൻസ് ആണ്. കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഈ ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ 2n ആണ്. 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ് വരിക അല്ലേ. 8 വരുന്ന സമയത്ത് നമുക്ക് എത്ര ടോട്ടൽ ഫാക്ടേഴ്സ് ഉണ്ട്, 4 ടോട്ടൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. W8 raised to 0, W8 raised to 1, W8 raised to 3. ഈ 4 ടോട്ടൽ ഫാക്ടേഴ്സ് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 4k = 0, ഇതിൽ നമ്മൾ 0 കൊടുക്കുകയാണ്. സോ x1 of 0 + W8 raised to 0, കെക്ക് 0 ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ W8 0, x2 of 0. x1 of 0 എന്ന് പറയുന്നത് എന്താണ്, ഇതിലെ 0th പൊസിഷനിലുള്ള 10. x2 of 0 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെയും 10 തന്നെയാണ് 0th പൊസിഷനിലുള്ളത്. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 10+ W8 raised to 0 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 × 10, അതെന്ന് പറയുന്നത് 20 നമുക്ക് കിട്ടും. ഇനി നമുക്ക് 4k = 1, k = 1 എന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വാട്ട് ഈസ് x1 of 1, -6j. വാട്ട് ഈസ് x2 of 1, ദറ്റ് ഇസ് 1+j. ദെൻ വാട്ട് ഈസ് W8 raised to 1, ദിസ് 1. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഈ ആൻസർ കിട്ടും. സിമിലർലി 4k = 2, സെയിം മെത്തേഡ് തന്നെയാണ്. W8 raised to 2 ആണ്, ദാറ്റ് ഇസ് -j. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. അതേപോലെ തന്നെ 4k = 3, സെയിം മെത്തേഡ്, നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. W8 raised to 3 എന്ന് പറയുന്നത് ദിസ് 1. സോ ഇതാണ് W8 raised to 3. x1 of 3 എന്ന് പറയുന്നത് 0, 1, 2, 3, 6j ആണ്. x2 of 3 എന്ന് പറയുന്നത് 0, 1, 2, 3, 1-j ആണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. സോ നമുക്ക് 4k = 3 വരെ കിട്ടി. 1, 2, 3, 4 വാല്യൂസ് നമുക്കവിടെ കിട്ടി. സോ നമ്മളിവിടെ 3k = 3 വരെ കണ്ടു. ഇനി നമുക്കെന്താണ്, ഇപ്പം 4 വാല്യൂസേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് എന്താണ്, ടോട്ടൽ 8 വാല്യൂസ് കിട്ടാണ്ട്. സോ അടുത്ത 4 വാല്യൂസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ അതിൽ എഗെയിൻ നമ്മൾ സെക്കൻഡ് ഇക്വേഷനകത്ത് k = 0 കൊടുക്കുകയാണ്. സോ k = 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, x of 0 + 4, കെക്ക് 0 ആണ്, n എന്ന് പറയുന്നത് 4 ആണ്, = എന്ത് വരും, x1 of 0 -2 ഫാക്ടർ × x2 of 0. സോ ഇവിടെ കിട്ടിയിട്ടുള്ള സെയിം വാല്യൂ ആണ്, ഇവിടെ മൈനസ് ആണെന്നുള്ളൂ. സോ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ആൻഡ് 4k = 1, സെയിം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x of 5 നമുക്ക് കിട്ടും അല്ലേ. വാട്ട് ഈസ് x of 5, നമുക്ക് -√2 - 6j ആണ് വരിക യൂസിങ് ദിസ് ഇക്വേഷൻ. അതുപോലെ തന്നെ 4k = 2, നമുക്ക് x of
സിക്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള സെയിം വാല്യൂസ് തന്നെയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്, മുള്ളി മൈനസ് ആണ് അവിടെ ഉള്ള വ്യത്യാസം. സോ വി വിൽ ഗെറ്റ് മൈനസ് സിക്സ്, കെ ഇസ് ഈക്വൽ ടു ത്രീ, വി ഓൾസോ ഗെറ്റ് ദിസ് വാല്യൂ റൂട്ട് ടു പ്ലസ്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഓഫ് സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ, എട്ട് വാല്യൂസും നമുക്ക് കിട്ടും. ഇനി ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ജസ്റ്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ വിൽ ബി ഗെറ്റിംഗ് ദിസ് ആൻസർ. സോ ഇങ്ങനെയാണ് നമ്മളൊരു ടു എൻ പോയിന്റ് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദ ഡി എഫ് ടി യൂസിങ് എൻ പോയിന്റ്സ്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.